നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തെ പറ്റിയോ പറയാൻ പോകുന്നത്. അങ്ങനെ തമ്പിയെയും രാജേശ്വരിയും ഒക്കെ നല്ല രീതിയിൽ പൊളിച്ചെടുക്കുകയാണ് ലക്ഷ്മി അമ്മ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ രാജേശ്വരി പറയുന്നുണ്ട്, എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞങ്ങൾ എന്തായാലും അപ്പുവിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോയതാണ്, നിങ്ങൾക്കുള്ളത് തെറ്റിദ്ധാരണകളാണ്, ഞാനും തമ്പിയും ഒന്നും നിങ്ങൾക്ക് ദ്രോഹമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, എന്താടി നീ വിചാരിച്ചത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, നീ തമ്പിയെക്കാട്ടില്ല അതായത് നിൻ്റെ അനിയനെക്കാട്ടിലും കൊടിയ വിഷമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നീ കുറെ വെള്ള പൂശാനൊന്നും ഇവിടെ നിന്ന് ശ്രമിക്കേണ്ട നിൻ്റെ അനിയനെ എന്ന് പറയട്ടോ ചെയ്യുന്നു. ഉടനെ തന്നെ രാജേശ്വരിക്ക് ദേഷ്യം വരെയട്ടോ ചെയ്യുന്നു. രാജേശ്വരി പറയും, എന്താ പെണ്ണുമ്പിള്ളേ നിങ്ങൾ പറഞ്ഞത്, എൻ്റെ മുഖത്തോക്ക് ഇന്നുവരെയും ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ആ സ്ഥിതിക്കാണോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് വയ്യാത്തതല്ലേ, വീൽ ചെയറിലല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും തലേ കയറി നരങ്ങുന്നോന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ശിവൻ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, പെണ്ണുമ്പിള്ളേന്നോ എൻ്റെ ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടോ, നിങ്ങൾ രണ്ട് കാലിൽ ഇവിടെ നിന്ന് പോകത്തില്ല, ഇത് അമരാവതി അല്ല, നിങ്ങളെ വേണ്ട വേണ്ട എന്ന് വെച്ച് പേടിച്ചിട്ടല്ല വെറുതെ വിടുന്നത്, അപ്പുകൂടത്തെ ഓർത്തിട്ടാണെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പു അപ്പോൾ സൈഡിൽ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കട്ടോ ചെയ്യുന്നത്. തമ്പിയാണെങ്കിൽ വീണ്ടും ലക്ഷ്മി അമ്മയുടെ അടുക്ക വന്നിട്ട് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞതിനൊക്കെ മാപ്പ് തരണം ലക്ഷ്മി അമ്മയെ, അപ്പുവിനെ ഞങ്ങളുടെ കൂടെ വിടണമെന്ന് പറയുന്നു. മാപ്പോ? ആ ഫസ്റ്റ് നടന്നത് തന്നെ, നിനക്കൊക്കെ മാപ്പ് തരണമെങ്കിലേ ഞാൻ ഇനിയും ജനിച്ചിട്ട് വരണം, കുറേ നാളായി ഞങ്ങളെല്ലാം അഭിനയിച്ച് ഇവിടെ ജീവിക്കുന്നു, ഇനി തമ്പി നിനക്കൊരു മാപ്പുമില്ല, കള്ളത്തരം കാണിച്ചിട്ട് ചെയ്യാവുന്ന ക്രൂരതകളും ഞങ്ങളുടെ അന്നം മുട്ടിക്കാനും ശ്രമിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്ന് മാപ്പ് ചോദിച്ച ഉടനെ മാപ്പ് തരാനായിട്ട് പഴയ ആൾക്കാരൊന്നുമല്ല ഞങ്ങളെന്ന് പറയട്ടോ ലക്ഷ്മി അമ്മ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും തമ്പിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ രാജേശ്വരി, തമ്പി നീ വാടാ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരോടൊക്കെ പ്രവർത്തിച്ച് കാണിക്കുക ചെയ്യേണ്ടത്, എന്നാൽ ഇത്രയും കേട്ടപ്പോൾ തന്നെ നിനക്ക് മതിയായില്ലേ, പറയാവുന്നിടത്തോളമൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയട്ടോ ചെയ്യുന്നത്. രാജേശ്വരി, ഇവിടെ നിന്ന് കുറയ്ക്കരുത്, ഈ പടിക്ക് പുറത്ത് പോയിട്ട് നിൻ്റെ അനിയനോട് നിന്ന് കുറയ്ക്ക്, ഇവിടെ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ലക്ഷ്മി അമ്മ പറയുന്നു. എത്രയൊക്കെ ആണെങ്കിലും നീയൊക്കെ ഏത് തറവാട്ടി പറഞ്ഞതാണോ എങ്ങനെയൊക്കെ ജീവിച്ചതാണെന്നും എനിക്കറിയാം. കൃഷ്ണേട്ടൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നിൻ്റെ അച്ഛൻ വന്ന് ഓച്ചാനിച്ച് നിൽക്കുമായിരുന്നു, കൈകൂപ്പി ഒന്ന് ഇരിക്കാൻ പോലും തയ്യാറാവത്തില്ലായിരുന്നു, അത്ര ഭയഭക്തി ബഹുമാനമായിരുന്നു. നിനക്കറിയത്തില്ലെങ്കിലും നിൻ്റെ അനിയൻ ഈ തമ്പിയുണ്ടല്ലോ, അയാൾക്കറിയാമായിരിക്കും, ചോദിച്ചു മനസ്സിലാക്ക് സമയം കിട്ടുമ്പോൾ എന്ന് പറയട്ടോ. അങ്ങനെ നാണം കെടുത്തുന്നുണ്ട് ലക്ഷ്മിയമ്മ. അതിനുശേഷം ഉടനെ തന്നെ ദേവി പറയുന്നുണ്ട്, മതി അമ്മേ ഇനി ഒന്നും പറയണ്ട എന്ന് പറയും. ആ നിനക്ക് വിവരമുണ്ട് ദേവി, നിനക്കറിയാം എന്നോട് മുട്ടിയാൽ എന്താണ് ഫലമെന്ന്, അതുകൊണ്ടാണ് ദേവി അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ദേവി അങ്ങോട്ട് ചെന്നിട്ട് രാജേശ്വരിയോട് പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും നിങ്ങളെ പേടിച്ചിട്ടുമല്ല, ഇത് നിങ്ങളുടെ വീടല്ല, ഇത് അമരാവതിയുമല്ല, ഇത് സാന്ത്വനം കുടുംബമാണ്, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പല തവണ നിങ്ങൾ എന്നെ അടിച്ചിറക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ അത് നടക്കത്തില്ല, അപ്പുവിന് ഇവിടെ നിന്ന് എങ്ങോട്ടും വിടാനായിട്ട് പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങൾ തന്നെ അവളെ നോക്കും, ഇവിടെ തന്നെ അവൾ പ്രസവിക്കും എന്നിങ്ങനെ കനിപ്പിച്ച് പറയട്ടോ ചെയ്യുന്ന ദേവി. ഇത് കേൾക്കുമ്പോഴത്തേക്കും രാജേശ്വരിക്കും തമ്പിക്കും അങ്ങ് ഇതാവണം. അപ്പം അംബിക പാവമുണ്ട്, അംബിക നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഹരി പറയുന്നുണ്ട്, ഇത് തന്നെയാണ് എൻ്റെയും തീരുമാനം എന്ന് പറയട്ടോ ചെയ്യുന്നു. അപ്പോൾ ഉടനെ തന്നെ ഹരി എന്നിങ്ങനെ വിളിക്കുകട്ടോ ചെയ്യുന്നത്, അപ്പു നീയൊന്നും പറയണ്ട അപ്പു, ഞങ്ങളുടെ തീരുമാനമാണ് ഈ പറയുന്നത്, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കത്തില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പുവിൻ്റെ വായടപ്പിക്കുന്നുണ്ട്, അപ്പു ഇങ്ങനെ കലിതുള്ളി ഇരിക്കുകയാണ് ചെയ്യുന്നത്, സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിരിക്കുകയാണ് അപ്പുവിന്. അപ്പോൾ ഉടനെ രാജേശ്വരി പറയും, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇനി നമുക്ക് പോകാൻ തമ്പി, വാ അംബിക എന്നും പറഞ്ഞുകൊണ്ട് അംബികയും വിളിച്ചുകൊണ്ട് പോവുകട്ടോ ചെയ്യുന്നത്. അംബികയും കരഞ്ഞ് നിലവിളിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പോൾ അപ്പു പുറകെ പോകുന്നുണ്ട്. അപ്പു ഉടനെ ചെന്നിട്ട് പറഞ്ഞു, ഡാഡി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തമ്പി വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല. ഉടനെ രാജേശ്വരി പറയുന്നുണ്ട്, എടി നിന്നെ നിൻ്റെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ നിൻ്റെ ഡാഡിയും മമ്മിയും എന്നെയും അപമാനിച്ച് അവരെ ആട്ടി ഇറക്കി വിട്ടത്, നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വാടി, അതാണ് നീ ചെയ്യേണ്ടത്, അല്ലാതെ നീ ഇവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുകയല്ല വേണ്ടത് മറ്റുള്ളവരുടെ അടിമയായിട്ട്, നീ കൂടെ വന്ന അരിയും പൂവും ഇട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. ഉടനെ അംബിക പറയുന്നു, ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്, എൻ്റെ മോൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. തെറ്റ് ചെയ്തത് ഇവള് തന്നെയാണ്, എന്താണ് സംശയം, ഒരു ഗതിയില്ലാത്ത ദരിദ്രവാസികളുടെ കുടുംബത്തിലേക്ക് കയറി വന്നു, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ അപമാനം സഹിക്കേണ്ടി വന്നതെന്ന് പറയുന്നു. അവസാനം തമ്പിയും അംബികയും അതുപോലെ രാജേശ്വരിയും പോവട്ടോ ചെയ്യുന്നത്. പിന്നെ തമ്പി അവിടെ നിൽക്കുന്നൊന്നുമില്ല, അംബികയും വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നു. അപ്പുവാണെങ്കിൽ കലിതുള്ളി അകത്തേക്ക് കയറുന്നു. ഉടനെ ലക്ഷ്മി അമ്മ എടുക്ക ചെന്ന് പറയുന്നു, എന്തായാലും എൻ്റെ ഡാഡിയോടും അമ്മയോടും അപ്പച്ചിയോടും കാണിച്ചത് മോശമായി പോയി, അവർ മാപ്പ് പറഞ്ഞിട്ടും
അവരോട് ക്ഷമിക്കാമായിരുന്നു, ക്ഷമിക്കാൻ പറ്റാത്ത എന്ത് ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഡാഡി ക്രൂരതകളൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അതെല്ലാം ക്ഷമിക്കാനുള്ള സമയമായി, ഇതിൽ കൂടുതലൊന്നും എൻ്റെ ഡാഡിയോട് അതൊന്നും മനസ്സിൽ വെച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല എന്ന് പറയട്ടെ ചെയ്യുന്ന അപ്പു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്ന് ഹരി പറയുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ ആരാണ് തെറ്റ് ചെയ്യാത്തത്? ഈ ദേവേട്ടത്തിയോടും അതുപോലെ അമ്മയോടും സാവിത്രിയമ്മ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവരോട് നിങ്ങളെല്ലാവരും ക്ഷമിച്ചില്ലേ? അത് പോരാത്തതിന് ശങ്കരമാമ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ശങ്കരമാമ കാരണമാണ് ഇവിടുത്തെ അച്ഛൻ മരിക്കാൻ വരെ കാരണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുവരെ പൊറത്തില്ലേ? എന്നിട്ടാണോ എൻ്റെ ഡാഡി ചെയ്ത കാര്യങ്ങളെ പറ്റി മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അത്രയ്ക്കൊന്നും എൻ്റെ ഡാഡി ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം രണ്ട് തരമാണ് കാണിക്കുന്നത്, ഇവിടെ എല്ലാവർക്കും രണ്ട് നിയമമാണുള്ളത്, എല്ലാവർക്കും പക്ഷാഭേദമാണ്, എന്നോടാണ് എല്ലാവർക്കും വൈരാഗ്യം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളൊക്കെ കുടുംബക്കാർ അല്ലേ, എന്ത് ന്യായമാണുള്ളത്? എന്തായാലും ഇതെനിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല, അതിൻ്റെ അപ്പുറമാണ് ഇത്, എന്തായാലും എന്നോട് കാണിച്ച ദ്രോഹമാണ്, വിവേചനമാണ് എന്നൊക്കെ അപ്പു നിന്നങ്ങ് പുലമ്പോ കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും വിഷമമാണ്, സാവിത്രിയമ്മയുടെയൊക്കെ മുഖത്ത് അടികിട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, ശങ്കരമാമയും ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ തമ്പി ചെയ്യുന്ന ക്രൂരതകൾ മാത്രമേ നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളൂ. സാവിത്രിയമ്മ ഒട്ടും മോശമല്ലാത്ത ദ്രോഹങ്ങളും പറയാൻ പാടില്ലാത്തതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരുടെ പശ്ചാത്താപം യഥാർത്ഥമായ പശ്ചാത്താപം ആട്ടോ. പിന്നെ അപ്പു പറയുന്നുണ്ട്, ഈ ശിവനെ എത്ര പ്രാവശ്യം സാവിത്രിയമ്മയെ അവിടെ നാട്ടി ഇറക്കാനായിട്ട് നോക്കി, എത്ര പ്രാവശ്യം അപമാനിച്ചു, താലി വരെ പൊട്ടിച്ചറിഞ്ഞിട്ട് അഞ്ജുവിനോട് ചെല്ലാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ പറഞ്ഞു, സാമ്പാർ വരെ കയ്യിൽ ഒഴിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പു. അങ്ങനെ അപ്പു അങ്ങ് കത്തി കത്തി കയറുന്നുണ്ട്, ഇനി എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല, ഇവിടെ എന്ത് ന്യായമാണ് നടക്കുന്നത്, രണ്ട് ന്യായമാണ് നടക്കുന്നത്, ഇനി നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറി പോയിരുന്ന് കരയുകട്ടോ ചെയ്യുന്ന അപ്പു. അപ്പു അപ്പുവിനെ പിന്നെ ആരും അത്രയ്ക്ക് അങ്ങോട്ട് പോയി മൈൻഡ് ചെയ്യുന്നില്ല, ശങ്കരമാമയ്ക്കൊക്കെ ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇതൊന്നും കേട്ട് ശങ്കരമാമ വിഷമിക്കേണ്ടെന്ന് പറയുമ്പോൾ ശങ്കരമാമ ഒരു കാര്യം പറയുന്നുണ്ട്, തമ്പി വെറുതെ ഇരിക്കില്ല, രാജവെമ്പാലയാണ് തമ്പി, ഇതിനെന്തായാലും പകരം വീട്ടുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പം ഹരിക്കും അതുപോലെ ബാലനും ഒക്കെ അതിന് സംശയം തോന്നുന്നുണ്ട്, എന്തായാലും അപ്പുവിനെ സമാധാനിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അവിടെയാണെങ്കിൽ രാജേശ്വരിയും അംബികയും അതുപോലെ തന്നെ തമ്പിയും കൂടെ തിരിച്ച് കാറിപ്പോന്നു, അമ്പിക ഇരുന്ന് കരയുന്നു, നീ എന്തിനാടി ഇവിടെ കിടന്ന് കരയുന്നത്, നിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, എന്നിട്ട് നീ ഇവിടുന്ന് മോങ്ങുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളുടെ ഒറ്റ നിർബന്ധം കാരണമാണ് എനിക്കും കൂടെ അങ്ങോട്ട് പോകേണ്ടി വന്നത്, ഞാൻ അവരോട് എല്ലാം ക്ഷമിച്ച് എല്ലാം മറന്ന് ഇനി എങ്ങനെയും സ്വരുക്കൂട്ടി പോകാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഉടനെ രാജേശ്വരി പറയുന്നു, ഇതിനുള്ള പ്രതികാരം ചെയ്യണം തമ്പി, അവരുടെ ചങ്കിൽ കൊള്ളുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അങ്ങനെ ചങ്കിക്കൊള്ളുന്ന രീതിയിൽ അവർക്കിട്ട് കൊടുത്തതിന് ശേഷം അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും വേണ്ടാന്ന് വെക്കണം എന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്നാൽ നിൻ്റെ മോക്ക് ഇങ്ങനൊരു ബന്ധം തന്നെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ അംബിക ചോദിക്കുന്നു, ചേച്ചിയുടെ മോക്കാണിത് വന്നെങ്കിൽ? ഉടനെ രാജേശ്വരി പറയും, എൻ്റെ മോക്ക് ഇങ്ങനെ വരത്തില്ല, ഇനി അഥവാ വന്നാൽ ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരും, അല്ല നിന്നെപ്പോലെ ഇവിടെ നിന്ന് മോങ്ങത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പു ഇടങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പു താമസിയാതെ ഹരിയെയും വിട്ട് സാന്ത്വനവും വിട്ട് അമരാവതിയിലേക്ക് കലിതുള്ളി പോവും കേട്ടോ. ഒരു സംശയവുമില്ല, എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല, എൻ്റെ ഡാഡിയും അമ്മയും അപ്പച്ചയും അപമാനിച്ചവരാണ് നിങ്ങളെല്ലാവരും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എൻ്റെ കുഞ്ഞ് പ്രസവിക്കുന്നെങ്കിൽ അമരാവതി തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും വഴക്കും ഉണ്ടാക്കി കലിതുള്ളി ഭദ്രകാളിയും കാണിച്ച് ഭദ്രകാളിത്തരവും കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി അമരാവതിയിലേക്ക് പോവും. അമരാവതിയിൽ ചെന്ന് കഴിയുമ്പോൾ നിനക്കെന്തിനാടി ഇനി ഈ കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് രാജേശ്വരി തുനിയുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെ പോലെ ഒരുത്തൻ്റെ ഒരു കുഞ്ഞിനെ നീ ചുമന്നുകൊണ്ട് നടക്കുന്നത് തന്നെ തെറ്റാണ്, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട, തമ്പിയുടെ ആവശ്യം അത് ആഗ്രഹവും അത് തന്നെയാണ്, അപ്പോൾ തമ്പിയും പറഞ്ഞ് കൂടെ നിർത്തും കേട്ടോ, നമുക്ക് ഈ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ രാജേശ്വരി തീരുമാനിക്കും. ഇത് അപ്പു കേൾക്കുകയും ചെയ്യും, അപ്പുക്ക് അത് അപ്പുവിനതൊക്കെ തന്നെ കിട്ടുകയും വേണം കേട്ടോ. അപ്പോഴാണ് അപ്പു സത്യസന്ധമായിട്ട് മനസ്സിലാക്കുന്ന ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്തായിരുന്നെന്നും, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ച് വരുത്തി അങ്ങനെ ഒരു നാടകം അവിടെ വന്ന് കളിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുഞ്ഞിനെ ഇല്ലാതാക്കാനും അതുപോലെ സ്വത്തിന് വേണ്ടിയിട്ട് അപ്പച്ചി അതല്ല അതിൻ്റെ അപ്പുറം ചെയ്യുമെന്നും സൂപ്പർ മാർക്കറ്റും ആ പ്രോപ്പർട്ടിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടത്തിയതെന്നും ഒക്കെ അപ്പുവിന് തിരിച്ചറിയുന്നത്. അപ്പുവിൻ്റെ കുഞ്ഞിനെ വീണ്ടും രാജേശ്വരി കൊല്ലാനായിട്ട് നോക്കും, തമ്പി അതിനെ കൂട്ടു നിൽക്കുകയും ചെയ്യും, അപ്പു അതിനകത്ത് പെടുകയും ചെയ്യും, അപ്പുവിൻ്റെ അഹങ്കാരത്തിനുള്ള ആ ശിക്ഷ കിട്ടുന്നതും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ രാജേശ്വരി അപ്പുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയും, ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട എന്ന്. പക്ഷേ അംബികയും അതുപോലെ അപ്പുവും അതിനെ കൂട്ടു നിൽക്കത്തില്ല, പക്ഷേ അവരറിയാതെ തമ്പിയും രാജേശ്വരിയും കൂടെ അത് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും.